നമസ്കാരം. ഇത് കൊറോണ കാലം. കേരളം സമ്പൂർണ്ണ അടച്ചുപൂട്ടലിൻ്റെയും സമൂഹ വ്യാപനത്തിൻ്റെയും ഭീതിയിലാണ്. സ്വാഭാവികമായും ഗർഭിണികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആശങ്കയുളവാക്കുന്ന കാലം. ഒരു പ്രധാനമായ സംശയം ഇതിനകത്ത് ഉയർന്നു വരുന്നത്, ഒരു ഗർഭിണിക്ക് കൊറോണ ബാധിച്ചാൽ അസുഖം സാധാരണ ജനങ്ങൾക്ക് വരുന്നതിനേക്കാൾ തീവ്രമാകുമോ എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം അല്ല എന്ന് തന്നെയാണ്. ആ 7 മാസം വരെ ഒരു സാധാരണ ജനങ്ങളിൽ ഒരാൾക്ക് വരുന്നത് പോലെയേ ഉള്ളൂ ഒരു കൊറോണ ബാധ ഗർഭാവസ്ഥയിൽ. എന്നാൽ 7 മാസം കഴിയുമ്പോൾ ഈ അസുഖത്തിൻ്റെ തീവ്രത കുറച്ച് കൂടുക തന്നെ ചെയ്യും. അതിന് കാരണങ്ങൾ, കൊറോണ ആരെ ബാധിച്ചാലും പ്രധാനമായും ശ്വാസകോശത്തെയാണ് അത് ബാധിക്കുന്നത്, ഗർഭിണിയിലും അങ്ങനെ തന്നെ. പക്ഷേ 7 മാസം കഴിയുമ്പോൾ വളർന്നു വരുന്ന ഗർഭപാത്രം ശ്വാസകോശത്തിന് വികസിക്കാനുള്ള ഒരു സ്ഥലപരിമിതി ഉണ്ടാക്കുന്നു. നന്നായി വികസിക്കുന്നതിൽ നിന്ന് ഒരു തടയിടലാണ് ഈ വളർന്നു വരുന്ന ഗർഭപാത്രം. സ്വാഭാവികമായും 7 മാസം കഴിഞ്ഞ് ഒരു ഗർഭിണിക്ക് കൊറോണ അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്ഷണങ്ങൾക്ക് തീവ്രത കൂടുക തന്നെ ചെയ്യും. അപ്പോൾ അടുത്ത ചോദ്യം വരും, ഗർഭാവസ്ഥയെ കൊറോണ അണുബാധ എങ്ങനെ ബാധിക്കുന്നു എന്ന്. ചുരുങ്ങിയ പഠനങ്ങളെ ഇതിലുള്ളൂ, ചുരുങ്ങിയ അനുഭവ സമ്പത്തേ നമുക്ക് ഇക്കാര്യത്തിലുള്ളൂ. ആ അനുഭവ സമ്പത്ത് വെച്ച് പറയുകയാണെങ്കിൽ, ആദ്യത്തെ 3 മാസം ഒരു വൈറസ് അണുബാധ ഗർഭിണിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ വരാവുന്ന ഒരു പ്രശ്നം ജനിതക വൈകല്യങ്ങളാണ്, അംഗവൈകല്യങ്ങളാണ്. എന്നാൽ കൊറോണ ബാധ കൊണ്ട് ആദ്യത്തെ 3 മാസം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഗർഭഛിദ്രം കൂടുകയോ ഗർഭം അലസിപ്പോകൽ കൂടുകയോ പ്രായം മാസം തികയുന്നതിന് മുമ്പ് പ്രസവം ഉണ്ടാവുകയോ കൊറോണ അണുബാധ കൊണ്ട് ഉണ്ടാകുന്നില്ല. അപ്പോൾ വരാവുന്നൊരു ചോദ്യം, പ്രസവ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതാണ്. സുഖപ്രസവം സാധ്യമാകുമോ എന്നൊരു പ്രശ്നം വരുന്നുണ്ട്. തീർച്ചയായും സുഖപ്രസവവും കൊറോണ അണുബാധ വന്നവർക്ക് സാധ്യമാണ്. പ്രസവ സമയത്ത് ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം, കൊറോണ അണുബാധ വന്ന ഒരാൾക്ക്, അസുഖം വന്ന ഒരു സ്ത്രീക്ക് പ്രസവ സമയത്ത് ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പിൽ ചില വ്യതിയാനങ്ങളാണ്. ആ വ്യതിയാനങ്ങൾ കൊണ്ട് കുഞ്ഞിൻ്റെ ജീവൻ അപകടം വരുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ സിസേറിയൻ ചെയ്യേണ്ടതാണ്. ഈ അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സ്ത്രീകൾ അണുബാധയുണ്ടായ സ്ത്രീകൾക്ക് ശ്വാസമുട്ടലാണല്ലോ ഒരു പ്രധാന ലക്ഷണം. ഇപ്പോൾ ശ്വാസമുട്ടൽ വളരെയധികം കൂടുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുന്നത് അത്യാവശ്യമായി വരും. അങ്ങനെയുള്ള ഘട്ടത്തിലും സിസേറിയൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കൊറോണ അണുബാധ ഉണ്ടായ ഒരു ഗർഭിണിക്ക് സുഖമായി പ്രസവിക്കുക തന്നെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളുള്ളപ്പോൾ ഒരു ചോദ്യം വരുന്നത്, ഈ അണുബാധ തടയാൻ ഗർഭിണികൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഗർഭിണികൾക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പൊതുജനങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗർഭാവസ്ഥയിലും ബാധകമാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. കൈ കഴുകുന്ന സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കൈ കഴുകുന്ന രീതി, മുഖം കഴുകുന്ന രീതി, പിന്നെ സാമൂഹ്യമായുള്ള ഒറ്റപ്പെടൽ, അധികമാരുമായി ഇടപെടാതിരിക്കുക, അത് ഈ സ്ത്രീകൾക്കും ബാധകമാണ്, ഗർഭിണികൾക്കും ബാധകമാണ്. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത്, ഇപ്പോൾ ഒരു വീട്ടിൽ നമുക്ക് ഗർഭിണിയുള്ളൊരു വീട്ടിൽ ഒരാൾക്ക് കൊറോണ അണുബാധ ഉള്ളതായിട്ട് നമ്മൾ സ്ഥിരീകരിക്കുന്നു. സാധാരണഗതിയിൽ തന്നെ അവരെ നമ്മൾ ഒറ്റപ്പെടുത്തുന്നത് പോലെ, ഐസൊലേറ്റ് ചെയ്യുന്നത് പോലെ ഗർഭിണികളെയും നമ്മൾ ഐസൊലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വീട്ടിൽ ഈ അടച്ചിടൽ, അതായത് ഒറ്റപ്പെടുത്തലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഗർഭിണികൾ ആ ഒരു മുറിയിൽ തന്നെ, നല്ല വായു സഞ്ചാരമുള്ള ഒരു മുറിയിൽ തന്നെ കഴിഞ്ഞുകൂടണം. അവർ പുറത്ത് ഇറങ്ങി വരാൻ പാടില്ല. അവർക്കുള്ള ആഹാരങ്ങളെല്ലാം ആ മുറിക്ക് പുറത്ത് വെച്ച് കൊടുക്കണം. അവരതകത്ത് വെച്ച് അവരുടെ പാത്രത്തിലാക്കിയിട്ട് പാത്രം തിരിച്ചു വയ്ക്കുക. അവരുപയോഗിക്കുന്ന, ഗർഭിണി ഉപയോഗിക്കുന്ന പാത്രങ്ങളും വസ്ത്രങ്ങളുമെല്ലാം അവർ തന്നെ ബാക്കിയുള്ളവരുമായി സമ്പർക്കം വരാൻ ഇടവരരുത്. അതായത് കുറവ് ഐസൊലേഷൻ്റെ സമയത്ത് അവരുപയോഗിക്കുന്ന ബാത്റൂമും അവർക്ക് വേണ്ടി തന്നെ ഉള്ള ബാത്റൂമായിരിക്കണം. പിന്നെ നമ്മൾ ചോദിക്കും, ഗർഭാവസ്ഥയിൽ
സാധാരണഗതിയിൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് പോകേണ്ടി വരും. അപ്പോൾ ഈ ചെക്കപ്പുകളൊക്കെ എങ്ങനെ സാധ്യമാകും എന്നുള്ളത്, അവിടെയും നമ്മൾ പറയുന്നത് പൊതുജന സമ്പർക്കം കഴിയുന്നതും വേണ്ട എന്ന് വെക്കണം. അപ്പോൾ ചെക്കപ്പുകൾ എന്ത് ചെയ്യും, ചില പ്രത്യേക സമയത്ത് ചെക്കപ്പുകൾ മാത്രമേ നമ്മൾ നിർബന്ധിതം എന്ന് പറയാവൂ. മൂന്നാമത്തെ മാസത്തിൽ വരുന്ന ഒരു സ്കാൻ, അഞ്ചാമത്തെ മാസത്തിൽ വരുന്ന ഒരു സ്കാൻ, ആറാമത്തെ മാസത്തിലുള്ള ഗ്ലൂക്കോസ് ടെസ്റ്റ്, ഇതിത്രയും നിർബന്ധമായും നടന്നിരിക്കണം.